മതികട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയിൽ വീണ്ടും വൻ കയ്യേറ്റം. 2021 ആഗസ്റ്റിൽ കയ്യേറ്റം ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച ഭൂമിയിലാണ് വീണ്ടും കയ്യേറി വ്യാപകമായി കൃഷി ചെയ്തിരിക്കുന്നത്. നീലക്കുറിഞ്ഞി പൂവിട്ട മലമുകളിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ വീണ്ടും കയ്യേറ്റം വ്യാപകമാവുകയാണ്. മതികട്ടാൻ ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള തോണ്ടിമല ഭാഗത്താണ് 2 ഏക്കറിലധികം കയ്യേറ്റം നടന്നിരിക്കുന്നത്. 2021 ആഗസ്റ്റിൽ ഒഴിപ്പിച്ച റവന്യൂ ഭൂമിയിലാണ് വീണ്ടും കയ്യേറ്റം നടന്നിരിക്കുന്നത്. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പൂപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 13 റീസർവേ നമ്പർ 212/1 ഉൾപ്പെട്ട ഭൂമിയാണ് ഇവിടം. ബ്ലോക്ക് നമ്പർ 13 ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ റവന്യൂ പുൽമേടുകൾ എന്നാണ് സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇവിടെ 2020 വ്യാപകമായി നീലക്കുറിഞ്ഞികൾ പൂത്തിരുന്നു. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശം കൂടിയാണിവിടം. അനന്ത ടൂറിസം സാധ്യതകളുള്ള മേഖലയാണിത്. മതികട്ടാൻ ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്നു. ചിന്നക്കനാൽ സൂര്യനെല്ലി മലനിരകളും ആനയിറങ്കൽ ജലാശയവും ഉൾപ്പെടുന്ന വിശാലമായ കാഴ്ചകളും വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ ലക്ഷ്യം വെച്ചാണ് റവന്യൂ ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് റവന്യൂ ഭൂമിയിൽ കയ്യേറ്റം നടക്കുന്നതെന്നാണ് ആരോപണം. നിരന്തരം ഇത് ഇത്തരത്തിൽ ഈ പ്രക്രിയ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മതികട്ടാനെ സംബന്ധിച്ച്, ദേശീയോദ്യാനത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശാന്തമ്പാറ പഞ്ചായത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റ് ആളുകൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ, അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വന്നു പോകുന്ന പ്രദേശമാണ്. അപ്പോൾ നീലക്കുറിഞ്ഞി പൂത്ത് മൂന്നാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ മതികട്ടാൻ ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തോണ്ടിമല പ്രദേശം. എന്നാൽ ഇതിനു മുമ്പ് വ്യാപകമായ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അധികാരികൾ അവിടെ വന്നിട്ട് ആ കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ യാതൊരുവിധ മടിയും കൂടാതെ, യാതൊരുവിധ ഭയവുമില്ലാതെ ഇപ്പം വീണ്ടും നിരന്തരം അവിടെ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് സർക്കാരിൻ്റെ വിവിധ മേഖലകളിലുള്ള പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജും അടക്കമുള്ള റവന്യൂ അധികാരികൾ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കയ്യേറ്റം നടക്കുന്നത് എന്ന് നിശംസം പറയാൻ സാധിക്കും. മുൻപ് പുൽമേടുകളും നീലക്കുറിഞ്ഞികളും വെട്ടിത്തെളിച്ചാണ് കയ്യേറ്റം നടത്തിയതെങ്കിൽ ഇത്തവണ കയ്യേറ്റം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കുവാൻ പുൽമേടുകൾക്ക് ഇടയിലൂടെ ഗ്രാൻഡിസ് കരണ വൃക്ഷത്തൈകളും ഓറഞ്ച് നാരകം തുടങ്ങിയ ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. നീലക്കുറിഞ്ഞി ഉൾപ്പെടെ അതീവ പ്രാധാന്യമുള്ള നിരവധി ചെറുസസ്യങ്ങൾ കാണപ്പെടുന്ന മേഖലയാണിവിടം. മലമുകളിലെ മണ്ണ് ഇളക്കിയുള്ള വൃക്ഷത്തൈകളുടെ കൃഷി മേഖലയുടെ സ്വാഭാവിക പരിസ്ഥിതി നശിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.